ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി പരാതി സ്കൂൾ വാഹനങ്ങൾക്ക് അനുവദിച്ചിരുന്ന നികുതി ഇളവ് സർക്കാർ റദ്ദാക്കി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പെർമനന്റ് മെഡിക്കൽ കാർഡ് ലഭിക്കാൻ കാലതാമസം എടുക്കുന്നതിനാൽ മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി സ്പെഷ്യൽ സ്കൂളിൽ ഭിന്നശേഷിക്കാരായത് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് വിദ്യാർത്ഥികളുടെ യാത്രക്കായി ഉപയോഗിക്കുന്നത് രണ്ട് സ്കൂൾ ബസ്സുകളാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ യാത്രക്കായി ഉപയോഗിക്കുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് നികുതി ഇളവ് ലഭിച്ചിരുന്നു എന്നാൽ യാതൊരു കാരണവുമില്ലാതെയാണ് അത് റദ്ദാക്കിയത് ഇതോടെ വലിയ തുക നികുതി ഇനത്തിൽ അടയ്ക്കേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ മുൻപ് വരെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നികുതി നമ്മൾ അടച്ചാൽ മതിയായിരുന്നു എന്നാൽ കൊറോണയ്ക്ക് ശേഷമുള്ള വന്ന നിയമപ്രകാരം സീറ്റ് ഒന്നിന് വെച്ച് ഇയർലി പന്തിരായിരം രൂപ നമ്മൾ അടയ്ക്കേണ്ട സ്ഥിതി വിശേഷമാണ് ഒരു രൂപ പോലും ഈടാക്കാതെ ഈ വണ്ടി ഓടിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരേണ്ടതല്ലേ ഞങ്ങൾക്കല തരുന്നത് ഈ ഭിന്നശേഷി കുട്ടികൾക്കെ ഒരു അവകാശമല്ലേ അത് നികുതി ഇനത്തിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട വിവിധ ഓഫീസുകളിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ആരും കൈക്കൊണ്ടിട്ടില്ല ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളോട് മുഖം തിരിയുന്ന സമീപനമാണ് അധികാരികൾക്കെന്നാണ് മാതാപിതാക്കളും പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അറുന്നൂറ് രൂപ വെച്ച് കിട്ടിക്കൊണ്ടായിരുന്നു ഗവൺമെൻറ് സാമ്പത്തികമില്ലെന്നും പറഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കുന്നു അത് ഞങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത് അത് ഞങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് കെ എസ് ആർ ടി സിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട കൺസെഷൻ അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്തിന് ഞാൻ പത്ത് വർഷമായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഒരിക്കൽ പോലും മറുപടി കിട്ടിയിട്ടില്ല ഈ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഒരു വേർതിരിപ്പില്ലാതെ കാണണമെങ്കിൽ അവരോട് കാണിക്കുന്ന കരുണ ഇത് പോരാ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നവർ ഇങ്ങനെ കുട്ടികളുള്ളവർക്കെ അതിൻ്റെ വിഷമമറിയുള്ളൂ എന്നുള്ളതാണ് സത്യം കുട്ടികളുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് ചികിത്സാ ചെലവ് കിട്ടുന്നതിനായി നിരവധി തവണ കയറിയിറങ്ങേണ്ട ഗതികേടാണ് കുട്ടികളുടെ പരിചരണത്തിനായി അമ്മമാർക്ക് ലഭിക്കുന്ന ആശ്വാസകരൻ പദ്ധതിയും മുടങ്ങിയ അവസ്ഥയാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി